PSC പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിവേഴ്സ് എന്ന് പറയുന്നത്. റിവേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റിവേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സും മറ്റൊന്നെന്ന് പറയുന്നത് ഉപദ്വീപീയ നദികൾ അഥവാ പെനിൻസുലാർ റിവേഴ്സുമാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഹിമാലയൻ റിവേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ഫസ്റ്റ് വൺ ബ്രഹ്മപുത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാപ്പിൽ നോക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ നമുക്ക് ആദ്യം മാപ്പ് ഒന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കാം, ഈ ഒരു ഭാഗത്ത് നിന്നാണ് ബ്രഹ്മപുത്ര നദി ആരംഭിക്കുന്നത്. ഇത് ആരംഭിക്കുന്ന ഈ ഒരു ഭാഗം, അതായത് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്ന ഈ ഒരു ഗ്ലേഷ്യറിൻ്റെ പേരാണ് ചെമായുങ്തങ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ചെമായുങ്തങ് ഗ്ലേഷ്യറിൽ നിന്നാണ് ബ്രഹ്മപുത്ര ആരംഭിക്കുന്നത്. ടിബറ്റിലൂടെ ഒഴുകി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ട് ഒരു യൂട്ടേൺ എടുക്കുന്നുണ്ട്. ഈ യൂട്ടേൺ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നംച പർവ എന്ന് പറയുന്ന ഒരു പർവ്വതം, ഒരു കൊടുമുടി അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു യു ടേൺ ഇവിടെ എടുക്കുന്നത്. അതിനുശേഷം സാദിയ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് ഇന്ത്യയിൽ അരുണാചൽ പ്രദേശ്, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ ചെന്ന് അവിടെ വെച്ചിട്ട് ബേ ഓഫ് ബംഗാളിൽ ജോയിൻ ചെയ്യുന്നു. ഇതാണ് ബ്രഹ്മപുത്രയുടെ ഒരു ഒഴുകുന്ന രീതി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാണ്. ബ്രഹ്മപുത്ര മൂന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു. ഏതെല്ലാമാണ്? ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്. മൂന്ന് രാജ്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ബ്രഹ്മപുത്രയുടെ ഏകദേശം നീളം എന്ന് പറയുന്നത് 2900 കിലോമീറ്ററാണ്. 2900 കിലോമീറ്ററാണ് ബ്രഹ്മപുത്രയുടെ ആകെ നീളം. ഇതിലേകദേശം 900 എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 916 കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഈ നദി ഒഴുകുന്നത്. ഇന്ത്യയിലൂടെ വെറും 916 കിലോമീറ്ററാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ടിബറ്റിൽ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് യാർലുങ് സാങ്പോ എന്നാണ്. യാർലുങ് സാങ്പോ എന്നാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര്. ഇതിൻ്റെ ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്നവൾ എന്നാണ്. ശുദ്ധീകരിക്കുന്നവൾ എന്നാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. ഇത് ഒഴുകി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ സതിയിൽ വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ കുറച്ച് ട്രിബ്യൂട്ടറീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നോക്കാം തീസ്ത. തീസ്തയാണ് ഇതിൻ്റെ ഫസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ട്രിബ്യൂട്ടറിയാണ് സുബൻസിരി. പിന്നീട് വരുന്നുണ്ട് ലോഹിത്. ഇതിൻ്റെ ഉള്ളിൽ തീസ്ത എന്ന് പറയുന്നത് കാഞ്ചൻജംഗ സിക്കിമിൽ നിന്നാണിത് ഉത്ഭവിക്കുന്നത്. ഏകദേശം 315 കിലോമീറ്ററോളം മാത്രം നീളമുള്ള ഒരു നദിയാണ് തീസ്ത എന്ന് പറയുന്നത്. വളരെ ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു റിവറാണ് തീസ്ത. അതിനുശേഷം വരുന്നത് സുബൻസിരിയാണ്. സുബൻസിരി ശ്രദ്ധിക്കണം, ഗോൾഡ് റിവർ എന്നറിയപ്പെടുന്നത് സുബൻസിരിയാണ്. ഗോൾഡ് റിവർ എന്നറിയപ്പെടുന്ന സുബൻസിരിയാണ്. ഈ സുബൻസിരിയാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് സുബൻസിരിയാണ്. പിന്നീട് ലോഹിത് വരുന്നുണ്ട്. ഇനി ബ്രഹ്മപുത്രയുടെ ഡിഫറെൻറ്റ് നെയിംസ് ആണ്. പല സ്ഥലങ്ങളിലും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഓൾറെഡി ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, ടിബറ്റിലെ ഇത് അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് യാർലുങ് സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാചീന നാമം എന്ന് പറയുന്നത് ലോഹിത്യ എന്നാണ്. ലോഹിത്യ എന്നാണ് ബ്രഹ്മപുത്രയുടെ പ്രാചീന നാമം എന്ന് പറയുന്നത്. ലോഹിത്യ എന്ന വാക്കിനർത്ഥം ചുവന്നത് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ബ്രഹ്മപുത്ര തന്നെയാണ്. ചുവന്ന നദി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നതും ബ്രഹ്മപുത്ര തന്നെയാണ്. അരുണാചൽ പ്രദേശിൽ ഈ നദി അറിയപ്പെടുന്ന പേര് ദിഹാങ് എന്നാണ്. അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേര് ദിഹാങ് എന്നാണ്. ബംഗ്ലാദേശിൽ ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ജമുന എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്രഹ്മപുത്ര വന്നിട്ട് ഗംഗയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ഈ പത്മയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്രഹ്മപുത്ര വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതായത് പത്മയും ജമുനയും തമ്മിൽ കൂടിച്ചേരുന്നുണ്ട്. പത്മയും ജമുനയും തമ്മിൽ കൂടിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒഴുകുന്നത് മേഘന എന്ന് പറയുന്ന പേരിലാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. മേഘന എന്ന് പറയുന്ന പേരിലാണ് ഒഴുകുന്നത്. പേരുകൾ ശ്രദ്ധിക്കണം. പ്രാചീന നാമം ലോഹിത്യാണ്. അരുണാചൽ പ്രദേശിലെ ദിഹാങ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ജമുന എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് പത്മ എന്നാണ്. ഈ പത്മയും ജമുനയും ചേർന്ന് ഉണ്ടാകുന്ന നദിയാണ് മേഘന എന്ന് പറയുന്നത്. അത് പിന്നെ രണ്ടായി ഒഴുകാണ്. പത്മയും മേഘനയുമായിട്ട് രണ്ടായിട്ട് ഒഴുകാണ്. ബേ ഓഫ് ബംഗാളിലാണ്
എന്ത് ചെയ്യുന്നത്? ഇത് പതിക്കുന്നത്. ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ മറ്റൊരു പേര് ഇന്ത്യയുടെ ആൺ നദി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആൺ നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്ര എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആൺ നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന നദി എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ആഴമുള്ള നദിയും ബ്രഹ്മപുത്ര തന്നെയാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹിമാലയൻ നദികളിൽ പൊല്യൂഷൻ, മലിനീകരണം ഏറ്റവും കുറഞ്ഞിട്ടുള്ള നദിയും ബ്രഹ്മപുത്ര തന്നെയാണ്. ഇനി ബ്രഹ്മപുത്ര ഒഴുകുന്ന ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആസാമിനെയും മേഘാലയയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി പോലെ ബ്രഹ്മപുത്ര ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ആസാമിനെയും മേഘാലയയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി പോലെ ഈ ബ്രഹ്മപുത്ര ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏതാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സാദി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ബ്രഹ്മപുത്ര ഒഴുകുന്ന വഴിയിൽ ഉള്ള ഏറ്റവും വലിയ പട്ടണം എന്ന് പറയുന്നത് ഗുവാഹാട്ടിയാണ് കേട്ടോ. ഗുവാഹാട്ടിയാണ് ഏറ്റവും വലിയ പട്ടണം എന്ന് പറയുന്നത്. ഈ ഗംഗാനദിയും ബ്രഹ്മപുത്ര നദിയും കൂടിച്ചേർന്നുണ്ടാക്കുന്ന ഈ ഒരു ഡെൽറ്റ റീജിയൻ ഉണ്ട്. ഈ ഡെൽറ്റയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുന്ന ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. സുന്ദർബൻസ് ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഗംഗയും ബ്രഹ്മപുത്രയും കൂടിച്ചേർന്നിട്ടാണ്. പോഷക നദികളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? തീസ്തയെ പറ്റി പറഞ്ഞു, സിക്കിമിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, കാഞ്ചൻജംഗ റേഞ്ചിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് സുബൻസിരിയെ പറ്റി പറഞ്ഞു. ഇനിയും ഉണ്ട്, വേറെയും നദികളുണ്ട് ട്രിബ്യൂട്ടറീസ് ആയിട്ട്. കാമെങ് ഉണ്ട്, അതുപോലെ തന്നെ മനസ് ഉണ്ട്. ദെൻ അടുത്തത് വരുന്നത്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഏതാണ് പറഞ്ഞത്, ലോഹിത് നദിയുണ്ട്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ നദിജന്യ ദ്വീപായിട്ടുള്ള മജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ റിവറൈൻ ഐലൻഡ് ആയിട്ടുള്ള മജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. മജുലി ലോകത്തിലെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ആണ്, നദീജന്യ ദ്വീപാണ്, അത് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രഹ്മപുത്ര നദിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടത്, അതിലെ പാലങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. കുറച്ചധികം പാലങ്ങൾ, മെയിനായിട്ട് നമുക്ക് രണ്ട് പാലങ്ങളെ പറ്റി പഠിക്കാം. ഒന്നെന്ന് പറയുന്നത് ധോളാസദിയ. ഇതിന്റെ വേറൊരു പേരുണ്ട്, ഭൂപൻ ഹസാരിക സേതു പാലം അല്ലെ. ഭൂപൻ ഹസാരിക എന്ന് പറയുന്നത് ആരാണ്? ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഭൂപൻ ഹസാരിക. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഭൂപൻ ഹസാരിക സേതു പാലം എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായിട്ടുള്ള ലോഹിത് നദിക്ക് കുറുകയാണ് കേട്ടോ. ലോഹിത് നദിക്ക് കുറുകയാണ് ധോളാസദിയ പാലം പണികഴിപ്പിച്ചിരിക്കുന്നത്. വേറൊരു പേര് ഭൂപൻ ഹസാരിക സേതു പാലം. ഭൂപനസാരിക സേതു പാലമാണ്, അത് ലോഹിത് നദിയുടെ കുറുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. 9.15 kilometers ആണ് അതിന്റെ ദൂരം എന്ന് പറയുന്നത്. അസാമിനെയും അരുണാചൽ പ്രദേശിനെയുമാണ് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അസാമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലമാണ് ധോളാസദിയ അഥവാ ഭൂപനസാരിക സേതു പാലം എന്ന് പറയുന്നത്. ലോഹിത് നദിയുടെ കുറുകയാണ്. അടുത്തതായിട്ട് വരുന്ന പാലം എന്ന് പറയുന്നത് ബോഗിബീൽ ബ്രിഡ്ജാണ് അടുത്ത പാലം എന്ന് പറയുന്നത്. അത് ആസാമിലാണുള്ളത്. ആസാമിന്റെ രണ്ട് ജില്ലകളെ, അതായത് ദിബ്രുഗഡ് എന്ന് പറയുന്ന ജില്ലയെയും ധേമാജി ഡിസ്ട്രിക്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലമാണ് ബോഗിബീൽ പാലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റെയിൽ റോഡ് ബ്രിഡ്ജാണ് ബോഗിബീൽ എന്ന് പറയുന്നത്. ഇതിന്റെ ദൂരം എന്ന് പറയുന്നത് 4.94 kilometers ആണ്. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ബ്രഹ്മപുത്രയെ പറ്റി പറഞ്ഞത്? ബ്രഹ്മപുത്രയുടെ കുറച്ചധികം സവിശേഷതകൾ പറഞ്ഞു. എവിടുന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചമായുങ്തങ് ഗ്ലേഷ്യറിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് ഒഴുകുന്നത് ടിബറ്റിലൂടെയാണ്, ഏറ്റവും ദൂരം ഒഴുകുന്നത് ടിബറ്റിലൂടെ ഒഴുകുമ്പോൾ അതിന്റെ പേര് എന്ന് പറയുന്നത് യാർലുങ് സാങ്പോ എന്നാണ്. ശുദ്ധീകരിക്കുന്നവൾ എന്നാണ് യാർലുങ് സാങ്പോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതിനുശേഷം ഇവിടെ ഒഴുകി ഇവിടെ ഒരു യൂട്ടേൺ എടുത്ത് ഇന്ത്യ, സാദി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി, അരുണാചൽ പ്രദേശിലെയും ആസാമിനെയും കൂടെ ഒഴുകി ബംഗ്ലാദേശിൽ വന്ന് ഗംഗാനദിയുമായി കൂടിച്ചേരുന്നുണ്ട്. പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. 2900 kilometers ആണ്
ബ്രഹ്മപുത്രയുടെ മൊത്തത്തിലുള്ള നീളം എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെ 916 കിലോമീറ്ററുകളാണ് ഒഴുകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് കൈ പോഷക നദികൾ നോക്കി വയ്ക്കാം. തീസ്ത, സുബൻസിരി, ലോഹിത് തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആണ്. ഇതിൽ അടുത്ത് പറഞ്ഞത് ഇതിൻ്റെ പല പല പേരുകളാണ്. ലോഹിത്യ എന്നാണ് പുരാണങ്ങളിൽ അറിയപ്പെടുന്ന പേര്. ചുവന്ന നദി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആൺനദിയാണ്. പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ ദിഹാങ് എന്ന് പറയുന്ന പേരാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ജമുന എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പത്മ എന്നാണ്. പത്മയും ജമുനയും, അതായത് ഗംഗയും ബ്രഹ്മപുത്രയും കൂടി ചേർന്നതിന് ശേഷം അത് ഒഴുകുന്നത് മേഘ്ന എന്ന് പറയുന്ന പേരിലാണ്. രണ്ടായി തിരിഞ്ഞ് പത്മയും മേഘ്നയുമായിട്ട് ഒഴുകുന്നുണ്ട്. പതിക്കുന്ന ബേ ഓഫ് ബംഗാളിലാന്ന് പറഞ്ഞു. ഹിമാലയൻ നദികളിലെ മലിനീകരണം ഏറ്റവും കുറവുള്ളത്, പൊല്യൂഷൻ ഏറ്റവും കുറവുള്ളത് ബ്രഹ്മപുത്രയിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം ഉൾക്കൊള്ളുന്നതും ഏറ്റവും ആഴമുള്ളതും ഈ ബ്രഹ്മപുത്ര തന്നെയാണ്. പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്ര തന്നെയാണ്. അതേസമയം ലൈഫ് ലൈൻ ഓഫ് ആസാം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്, ബ്രഹ്മപുത്ര തന്നെയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലഡ് ഉണ്ടാകുമ്പോഴേക്കും ആസാമിൽ ഒരുപാടധികം നാശങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ആസാമിൻ്റെ ദുഃഖം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആസാമിലുള്ള ബാക്കിയുള്ള എല്ലാ വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ബ്രഹ്മപുത്രയാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് ലൈൻ ഓഫ് ആസാം എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്, ബ്രഹ്മപുത്ര തന്നെയാണ്. ഇതിന് അടുത്ത് പറഞ്ഞത് ആസാമിനെയും മേഘാലയയും തമ്മിൽ വേർതിരിക്കുന്ന നദിയും കൂടിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഗുവാഹാട്ടിയാണ് ബ്രഹ്മപുത്ര ഒഴുകി പോകുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പട്ടണം എന്ന് പറയുന്നത്. മജ്ജുലി ഐലൻഡിനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ട്രിബ്യൂട്ടറീസിനെ പറ്റിയിട്ട് പറഞ്ഞു. പാലങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. ഇത്രയുമാണ് മെയിനായിട്ട് ബ്രഹ്മപുത്രയെ പറ്റിയിട്ട് PSC എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി വിശ്വസിക്കുന്നു.